അത് കഴിഞ്ഞ ഭഗവാന്റെ ആ ഒരു നമ്മൾ ജപത്തിനും മറ്റുമൊക്കെ ഇരിക്കുമ്പോൾ ഇനി മാല ധരിച്ച് നമ്മളിപ്പൊ പൂജാമുറിയിൽ ജപത്തിനിരിക്കുകയാണ്. മാല ധരിച്ച് വസ്ത്രധാരണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജപമുറിയില് ജപിക്കാനോ അല്ലെങ്കിൽ പൂജിക്കാനോ ധ്യാനിക്കാനോ ഒക്കെ ഇരിക്കുമ്പോ അവിടെ ആസന മന്ത്രം ഉണ്ട്. ആസനം ഇട്ടിട്ട് വേണം ഇരിക്കാനായി. ഈ ആസനം ഇരിക്കാനുള്ള ആസനം പ്രത്യേകം തന്നെ മാറ്റി വച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം പൂജാ സമയത്ത് ഇരിക്കുന്ന ആസനം മറ്റ് ഇതിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ ശുദ്ധത കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആസനം ഒരു ഒരു തുണി ഒരു ശരിക്കും അത് കമ്പിളിയുടെ തുണിയാണെങ്കിൽ നല്ലതാണ്. ആസനത്തിന് ഉപയോഗിക്കാൻ കമ്പിളിയുടെ തുണി നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ കോട്ടന്റെ തുണി തന്നെ, അങ്ങനെയുള്ള കോട്ടന്റെ ഏതെങ്കിലും തുണി അതായാലും നല്ലതാണ്. അതിലൊരു പലക ഇട്ടിട്ട് പലകയുടെ മുകളിലാകുകയാണെങ്കിൽ അത് ഉത്തമം. അല്ലെങ്കിൽ പായ, നമ്മുടെ പുൽപ്പായ, പുല്ലുകൊണ്ടുണ്ടാക്കിയ പായ നല്ലതാണ്. അത് ആസനമായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ ദർഭ കൊണ്ടുണ്ടായ പായയുണ്ട്, അത് കിട്ടുമെങ്കിൽ അത് നല്ലതാണ്. അത്തരം ഏതെങ്കിലും വസ്തുക്കൾ ആസനമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ആസനം ഇട്ടിട്ട് അതിന് നേരത്തെ നമ്മൾ ഭൂമിയെ നമസ്കരിച്ചതുപോലെ ഭൂമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആസനത്തിൽ തൊട്ട് വന്നിച്ചിട്ട് വേണം ഇരിക്കാൻ. അപ്പോ അതിന് ഒരു പവിത്ര മന്ത്രമുണ്ട്. ഓം പൃഥിവി ത്വയാ ധൃതാ ലോക ദേവി ത്വം വിഷ്ണുനാധൃത ത്വം ച ധാരയ മാം ദേവി പവിത്രം കുരു ചാസനം എന്നൊരു ശ്ലോകമുണ്ട്. അതിൽ പ്രാർത്ഥന ഇത്രയുമാണ്. അല്ലയോ പൃഥ്വി ദേവി, ത്വയാ ധൃതാ ലോക, നീയാണ് ഈ ലോകത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്നത്, ഈ ലോകത്തെ നിലനിർത്തുന്നത് നീയാണ്. അല്ലയോ ദേവി വിഷ്ണുനാധൃത, നിന്നെ ധരിച്ചിരിക്കുന്നത് ഭഗവാൻ വിഷ്ണുവാണ്. കൂർമ്മരൂപത്തില് വിഷ്ണു ഭഗവാനാണ് പൃഥ്വിയെ ധാരണം ചെയ്തിരിക്കുന്നത് എന്നുള്ള സങ്കല്പമാണ് പറയുന്നത്. അങ്ങനെയുള്ള അല്ലയോ ദേവി ത്വം ച ധാരയ മാം നിത്യം, എന്നെയും നീ ധരിക്കൂ, എന്നെയും നീ ധാരണം ചെയ്യൂ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പവിത്രം കുരുചാസനം, ഈ ആസനത്തെ പവിത്രമാക്കൂ. അപ്പൊ പൃഥ്വി ദേവിയോട് ഇങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലി ആസനം അവിടെ ഇട്ട് അതില് തൊട്ട് വന്നിച്ചിട്ട് അതിൽ നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥനകൾ ചെയ്യാം. അത് പവിത്രമാക്കുന്ന ഒരു ഭാവനയോടുകൂടി അങ്ങനെ പ്രാർത്ഥന ചെയ്ത് പിന്നെ ജപം ചെയ്യാം. അപ്പോ ഓരോ ജപങ്ങള് പലതരത്തിലുണ്ട്. അത് നമ്മള് സാധാരണ മന്ത്രങ്ങള് ആരിൽ നിന്നെങ്കിലും ഗുരുക്കന്മാരിൽ നിന്ന് ദീക്ഷ എടുത്തിട്ട് വേണം മന്ത്രങ്ങൾ ജപിക്കാനെന്നുണ്ട്. പക്ഷേ അതില് മന്ത്രങ്ങൾ രണ്ട് വിധമുണ്ട്. ഒന്ന് വേദമന്ത്രങ്ങൾ, അതായത് വൈദിക മന്ത്രങ്ങൾ, ശ്രൗത മന്ത്രങ്ങൾ എന്നാണ് അതിന് പറയുക. രണ്ടാമത്തേത് സ്മാർത്ത മന്ത്രങ്ങൾ. ഇപ്പോൾ വൈദിക മന്ത്രങ്ങളും സ്മാർത്ത മന്ത്രങ്ങളും വ്യത്യാസമുള്ളത്, വൈദിക മന്ത്രങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഋഷിയും ഛന്ദസ്സും നിയമങ്ങളും ഒക്കെ അറിഞ്ഞ് അതിൻ്റെ നമ്മുടെ അധികാരമനുസരിച്ച് നമുക്ക് ചെയ്യാനുള്ള വിധി അനുസരിച്ച് ഗുരുക്കന്മാരിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ച് അതിൻ്റെ സ്വരത്തോടുകൂടി, അതെങ്ങനെയാ ചൊല്ലേണ്ടത് എന്ന സ്വരത്തോടുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ആ മന്ത്രങ്ങൾ ജപിക്കാനായിട്ട്. ഇത് ശ്രൗത മന്ത്രങ്ങൾ, വൈദിക മന്ത്രങ്ങൾ അങ്ങനെയാ ചെയ്യേണ്ടത്. ഇനി മറ്റ് മന്ത്രങ്ങൾ, സ്മാർത്ത മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാല് സ്മൃതികളിൽ വന്നതാണ്. അത് പുരാണങ്ങളിലും ആഗമങ്ങളിലും അങ്ങനെയുള്ള സ്മൃതി ഗ്രന്ഥങ്ങളില് വന്ന് സ്തോത്ര രൂപങ്ങളിലൊക്കെ വന്നിട്ടുള്ള മന്ത്രങ്ങൾ. അങ്ങനെയുള്ള മന്ത്രങ്ങള് ഈ പറഞ്ഞ ദീക്ഷയൊന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും ജപിക്കാം. അപ്പൊ സ്മാർത്ത മന്ത്രങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു നിയമമില്ല. പ്രത്യേക അനുഷ്ഠാനങ്ങൾക്കും പ്രയോഗങ്ങൾക്കുള്ള മന്ത്രങ്ങളുണ്ട്. അതിന്റെ അനുഷ്ഠാന വിധികളും പ്രയോഗങ്ങളും മനസ്സിലാക്കി വേണം ചെയ്യാൻ. സാമാന്യമായിട്ടുള്ള സ്മാർത്ത മന്ത്രങ്ങൾ എല്ലാവർക്കും ചൊല്ലാം.
അതിനൊരു ഉദാഹരണമാണ് ഓം നമ ശിവായ എന്ന മന്ത്രം. ഈ ഓം നമ ശിവായ മന്ത്രം ശിവമന്ത്രമാണ്. ഇതെല്ലാവർക്കും ചൊല്ലാം. കാരണം ഈ ശിവമന്ത്രം പുരാണങ്ങളിലും വന്നിട്ടുണ്ട്, വേദത്തിലും വന്നിട്ടുണ്ട്. ഇത് സ്മാർത്ഥവുമാണ്, വൈദികവുമാണ്. അതുപോലെ തന്നെ ഓം നമോ നാരായണായ മന്ത്രം, ഇതും സ്മാർത്ഥവുമാണ്, വൈദികവുമാണ്. അപ്പൊ അതെല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ദേവിയുടെ മന്ത്രങ്ങള്, ദേവി ഭാഗവതത്തിലെ അനേക മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇഷ്ടദേവതയുടെ ഭാവമനുസരിച്ച് ചൊല്ലാവുന്നതാണ്. അത് ചൊല്ലുകയും അതുപോലെ തന്നെ ജപം ചെയ്യുകയും ചെയ്യാം. ഇപ്പോ നമ്മള് ജപം ചെയ്യുന്ന ഒരു ഒരു ഭാഗമാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇതില് ജപം ചെയ്യുന്നതിന് മുമ്പ് ഭഗവാനോട് പ്രാർത്ഥനകൾ പറയാറുണ്ട്. നമ്മൾ നമസ്കരിച്ച് കൈ കൂപ്പ് കൈകൊണ്ട് പ്രാർത്ഥനകൾ പറഞ്ഞ് ഒരു സങ്കല്പം മനസ്സിൽ വച്ച്, അതായത് എൻ്റെ ഈ പ്രാർത്ഥന കൊണ്ട് എനിക്ക് മോക്ഷം വരെയുള്ള എല്ലാ സുഖങ്ങളും കിട്ടണം എന്നൊക്കെയുള്ള നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്, അതൊക്കെ പ്രാർത്ഥിച്ച് സങ്കല്പിച്ച് മനഃശുദ്ധിയും ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഭാവശുദ്ധിയും ഒക്കെ ഉണ്ടാകണം, ജ്ഞാനം ലഭിക്കണം, മനസ്സിന് സമാധാനം ഉണ്ടാകണം, പിന്നെ സർവേ ഭവന്തു സുഖിനഃ, എല്ലാവർക്കും സുഖം ഉണ്ടാകണം എന്നൊക്കെയുള്ള ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെയുള്ള ഭാവന എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്ത് ഏത് മന്ത്രമാണോ ജപിക്കുന്നത് അത് ജപിക്കാം. അപ്പൊ ജപിക്കുമ്പോ ഒരു മാലയിൽ മാല ജപമാലയായിട്ടൊരു മാല വച്ച് വേണം ജപിക്കാനായിട്ട്. അപ്പൊ ജപിക്കുന്ന രീതി നേരത്തെ ഒരിക്കൽ സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട്. ജപിക്കുമ്പോ ഒന്ന് ഉച്ചസ്വരത്തിൽ ജപിക്കാം. മന്ത്രം ഉച്ചസ്വരത്തിൽ തന്നെ ഉച്ചരിച്ചുകൊണ്ട് ജപിക്കുന്ന രീതിയുണ്ട്. രണ്ടാമത് ഉപാംശുവായിട്ട് ജപിക്കാം. ഉപാംശു എന്ന് പറഞ്ഞാല് നമുക്ക് പറയുന്ന ജപിക്കുന്ന ആളിന് മാത്രമേ കേൾക്കാൻ കഴിയൂ. വളരെ ചെറിയ ശബ്ദത്തിൽ മറ്റാർക്കും ഡിസ്റ്റർബ് ഉണ്ടാകാത്ത രീതിയിൽ പതുക്കെ ചുണ്ടനക്കി ചൊല്ലിക്കൊണ്ട് ചുണ്ടനക്കി ചൊല്ലുന്നതാണ് ഉപാംശു എന്ന് പറയുന്ന ജപം. മൂന്നാമത്തെ ജപരീതിയാണ് മാനസിക ജപം. അപ്പൊ ഏത് മന്ത്രവും നാം ജപിക്കാൻ ആരംഭിക്കുമ്പോൾ ആദ്യം ഉച്ചസ്വരത്തിൽ ജപിക്കുകയും വാചികമായിട്ട് വാചിക ജപം എന്നതിന് പറയും. പിന്നീട് മന്ദസ്വരത്തിൽ ചുണ്ടനക്കി ചൊല്ലുകയും പിന്നെ മനസ്സിൽ ചൊല്ലുകയും ചെയ്യാം. ആദ്യം തന്നെ മനസ്സിൽ ചൊല്ലിയാൽ ചിലപ്പോ ആ ജപം ശരിയായിട്ട് വരില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും ചെയ്തിട്ട് ചെയ്യണമെന്ന് പറയും. ഇപ്പൊ വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ ഒക്കെ ചൊല്ലുന്നവര് അത് ആ രണ്ട് ഈ മൂന്ന് രീതിയിലും ചൊല്ലാവുന്നതാണ്, ഉച്ചസ്വരത്തിലും ഉപാംശുവായിട്ടും മനസ്സിലും. അപ്പോ ഈ സ്തോത്രങ്ങൾ ജപിക്കുന്നതിന് മുമ്പ് ജപമാകാം, അതുപോലെ സ്തോത്രങ്ങൾ ജപിച്ചതിന് ശേഷവും ജപമാകാം. ഇപ്പൊ ജപം ചെയ്യുമ്പോൾ കണ്ണടച്ചിരുന്ന് ഒരു മാല കയ്യിലെടുത്ത് അത് മാല വച്ചിട്ട് ജപിക്കുമ്പോൾ മാല പിടിക്കേണ്ട രീതിയൊക്കെ ഉണ്ട്. അത് എങ്ങനെയാണ് മാല പിടിക്കുന്നതെന്നുണ്ട്. ആ മാല ഒരു നമ്മുടെ ഈ ചൂണ്ട് വിരല് വിട്ടിട്ട് മധ്യമ വിരലും തള്ള വിരലും ഇത് രണ്ടിനും ഇടയ്ക്കാണ് മാല വെക്കേണ്ടത്. ചൂണ്ട് വിരല് കൊണ്ട് മാലയെ പിടിക്കുന്നില്ല. ചൂണ്ട് വിരല് മാറ്റി ഇങ്ങനെ നിർത്തിയിട്ട് ഈ രണ്ട് വിരലിലും മാല പിടിച്ചിട്ട് ഈ വിരലിൽ മാല നിർത്തിക്കൊണ്ട് മാല ജപിക്കുക. അതാണ് ജപിക്കുന്ന മാല പിടിക്കുന്ന രീതി. അങ്ങനെ മാല ജപിക്കുന്ന സമയത്ത് തുണി കൊണ്ട് ഇതിനെ കവർ ചെയ്യണമെന്ന്, അതായത് മാല ജപമാല പുറത്ത് കാണാൻ പാടില്ല. അപ്പൊ അതിനൊരു ചെറിയ സഞ്ചി പോലുള്ള ജപമാല സഞ്ചി പോലുള്ള കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തുണി കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മാല വച്ചിട്ട് ജപിക്കാവുന്നതാണ്. അപ്പോ അത് നമ്മുടെ സമയം പോലെ അഷ്ടോത്തര ശതം 108 ജപിക്കാം, അല്ലെങ്കിൽ അതിലും കുറച്ച് സമയമുള്ളുവെങ്കിൽ 28 വരെ ജപിക്കാം. 108 4 അതുപോലെ അതിന്റെ പകുതി 58 എങ്ങനെയാണോ ജപിക്കാൻ പറ്റിയത്. 108 സാധാരണ ഒരു ജപക്രമത്തില് ഒരു മാല എന്ന് പറയുന്നത് 108. പിന്നെ അതിൽ എത്ര അധികം നമുക്ക് സമയമുണ്ടോ അത്ര അധികം മാലകള് ദിവസവും ചെയ്യാം. പക്ഷേ
ചെയ്യുമ്പോ അത് നിത്യേന അനുഷ്ഠിക്കണം എന്നുള്ളതാണ് വിശേഷം. അപ്പൊ ധ്യാനവും ജപവും പ്രാണായാമവും ഒക്കെ നിത്യേന അനുഷ്ഠിക്കേണ്ടതാണ്. അങ്ങനെ നിത്യേന അനുഷ്ഠിച്ച് വരുന്ന ആ ജപത്തിനൊരു പ്രത്യേക ഫലം ഉണ്ടാവും, ആ ജപത്തിനൊരു പ്രത്യേക ബലമുണ്ടാവും, ആ നമ്മുടെ മനസ്സിൽ ആ ജപം ഉറയ്ക്കുമെന്നാണ്. അപ്പൊ അങ്ങനെ ആ ജപം ചെയ്യാം. അതുപോലെ ഈ ജപം ചെയ്യുമ്പോ രാവിലെ നമ്മൾ ജപം ചെയ്യുമ്പോ മാല നമ്മുടെ ഹൃദയത്തിന്റെ മധ്യഭാഗത്ത് നിൽക്കണം. അതായത് ഹൃദയത്തിന്റെ ആ നമ്മുടെ നെഞ്ചിനോട് മധ്യഭാഗത്തിന്റെ ആ ഭാഗത്തായിട്ടാണ് മാല പിടിക്കേണ്ടത്, കൈ നിൽക്കേണ്ടത് അവിടെയാണ്. അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ കൈ നിർത്തുന്നു. എന്നാൽ വൈകുന്നേരമാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ മുകളിലേക്ക് നമ്മുടെ മൂക്കിന്റെ ആ ഒരു ഭൂമധ്യ ഭാഗത്തിന് സമമായിട്ട് ഇങ്ങനെ വേണം പിടിക്കാനായിട്ട്. രാവിലെ ഇവിടെയും വൈകുന്നേരം കുറച്ച് മുകളിലായിട്ട്. അപ്പൊ കൈ കഴുകുകയാണെങ്കിൽ കൈക്ക് താഴെ എന്തെങ്കിലും സപ്പോർട്ട് വെക്കാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഇങ്ങനെ പിടിക്കുമ്പോൾ സാധാരണ കൈ അവിടെ വരും. അപ്പൊ അവിടെ വച്ചിട്ടാണ് രണ്ടാമത് ആ നാസാഗ്രത്തിന്റെ ഭാഗത്ത് മൂക്കിന്റെ ആ ഭാഗത്തായിട്ടാണ് വൈകുന്നേരം മാല പിടിക്കേണ്ട സ്ഥലം. സാധാരണ അല്ലാതെ ജപിക്കുമ്പോൾ നമുക്ക് കാലിന്റെ മുട്ടിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ജപിക്കാം. പക്ഷെ ധ്യാനത്തിലെ ജപരീതി ഇതാണ്, മധ്യഭാഗത്ത് നിൽക്കുക, രണ്ടാമത് മുകളിൽ നിൽക്കുക. ഇങ്ങനെ ജപിക്കുക. ജപിച്ചു കഴിഞ്ഞ് മാലയെ വന്നിച്ചിട്ട് മാല തിരിച്ചു വെക്കുക. മാല കൊണ്ട് ജപിക്കുമ്പോൾ മാലയെ വന്നിച്ചിട്ട് മാലയെ താഴെ വയ്ക്കുക. അത് എന്നിട്ട് അത് ശുദ്ധമായ സ്ഥാനത്ത് പൂജാ റൂമിൽ അവിടെ വയ്ക്കുക. അപ്പൊ ഈ ജപിക്കുന്ന മാല പ്രത്യേകം വയ്ക്കുന്നതാണ് നല്ലത്, കാരണം അതിന്റെ ശുദ്ധതയും പവിത്രതയും നിർത്താൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം വയ്ക്കുക. ധരിക്കുന്ന മാല വെച്ച് ജപിക്കാം, പക്ഷെ അത് ജപിക്കുമ്പോൾ അതിന് ഒന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ജപിക്കുന്ന മാല ജപസമയത്ത് വേറെ വയ്ക്കുക, ധരിക്കുന്ന മാല വേറെ വയ്ക്കുക. അത് കഴിഞ്ഞ് അവസാനം ജപസമർപ്പണം. ജപസമർപ്പണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജപം ചെയ്ത് കഴിഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ച് ജപസമർപ്പണം ചെയ്യാം. ജപസമർപ്പണത്തിന് ഒരു പ്രാർത്ഥനാ മന്ത്രമുണ്ട്. യദക്ഷരം പദം ഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേ തത്സർവം ക്ഷമ്യതാം ദേവ പ്രസീദ പരമേശ്വര. ഇത് ജപസമർപ്പണത്തിന് സാധാരണ പറയുന്ന മന്ത്രമാണ്, ഒരു സ്മാർത്ഥ ശ്ലോകമാണ്. യദക്ഷരം പദം ഭ്രഷ്ടം, ഞാൻ ജപിച്ചതില് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, മാത്ര തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അതെല്ലാം ക്ഷമിച്ച് എൻ്റെ ഈ ജപത്തിൻ്റെ ഫലം അല്ലയോ ദേവ പരമേശ്വര എനിക്ക് തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജപം സമർപ്പിച്ച് ഇഷ്ടദേവനെ പ്രദക്ഷിണത്തോടുകൂടി നമസ്കരിക്കാം. പ്രദക്ഷിണം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് 3 തവണയോ ഒന്ന് ചുറ്റുക, സ്വയം തന്നെ ഒന്ന് ചുറ്റിയിട്ട് പ്രദക്ഷിണം സാഷ്ടാംഗം പ്രദക്ഷിണം ചെയ്യാം. ഇത്രയാവുമ്പോഴാണ് ജപം കഴിയുക. അപ്പോ ജപത്തിന് ശേഷമോ അതിന് മുമ്പോ നേരത്തെ പറഞ്ഞതുപോലുള്ള സ്തോത്രങ്ങളുടെ ജപമൊക്കെ ചെയ്യാം നമുക്ക്. അത് നമ്മുടെ ഇഷ്ടം മാതിരി ആണ്, അത് നമുക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോ ഈ ജപസംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോ ഏകദേശം നമ്മുടെ രാവിലത്തെ അനുഷ്ഠാനങ്ങളുടെ ഒരു രീതി, ആധ്യാത്മിക അനുഷ്ഠാനങ്ങളുടെ രീതി ഇവിടെ നമ്മൾ ചെയ്യുന്നു. ഇതിന്റെ ഒരു കൂടുതൽ വിസ്താരത്തിലേക്ക് ഇനി പോകുന്നില്ല, കാരണം ഇത്രയും വന്നു. പിന്നെ പൂജ ചെയ്യുന്നവര് അപ്പോ ചന്ദനത്തിരിയും ഇതൊക്കെ കത്തിച്ച് പൂജ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ആവാം. പഞ്ചോപചാര പൂജ, അതുപോലെ വിളക്ക് കത്തിച്ച് നമസ്കരിക്കുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.